ചാലക്കുടി നഗരസഭ അതിർത്തിയിലെ മുഴുവൻ ആളുകൾക്കും വാക്സിൻ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടും ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടും നഗരസഭാ ഓഫീസിന് മുമ്പിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ധർണ നടത്തി. ചാലക്കുടി നഗരസഭയിലെ മുഴുവൻ അർഹതപ്പെട്ടവർക്കും കോവിഡ് വാക്സിനേഷൻ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. സമീപ പഞ്ചായത്തുകളിലും പൊതുകേന്ദ്രങ്ങൾ കണ്ടെത്തി വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ജനങ്ങൾക്ക് വാക്സിനേഷൻ നൽകുന്ന പ്രവൃത്തിക്ക് നേതൃത്വം നൽകുമ്പോൾ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഭരണകക്ഷിയിലെ പടലപ്പിണക്കത്തിനിടയിൽ ജനങ്ങളുടെ ജീവനെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു. നഗരസഭയുടെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അനുവദിച്ച ആവശ്യമായ വാക്സിൻ ലഭ്യമാക്കി നഗരസഭാ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വാക്സിൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടി നഗരസഭാ ചെയർമാൻ കൈക്കൊള്ളണമെന്നും അല്ലാത്തപക്ഷം കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ സി എസ് സുരേഷ് പറഞ്ഞു. കൗൺസിലർമാരായ പി ജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ, ഷൈജ സുനിൽ, ലില്ലി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വതന്ത്ര കൗൺസിലർ കെ എസ് സുനോജ് സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. കളക്ടറേറ്റും ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ പരിശോധിക്കുക. ചാലക്കുടിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ചെയർമാൻ മൗനം വെടിയണം. മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധ മാറ്റിവെച്ചുകൊണ്ട് അതിലൊക്കെ നല്ല ഇത് വേണം. അതൊക്കെ കുറച്ച് മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയർമാൻ താഴേക്ക് ഇറങ്ങി വരണം, ഇറങ്ങി പ്രവർത്തിക്കണം. പ്രവർത്തിക്കുന്നില്ല എന്നല്ല പറയണേ, മറ്റുള്ള ഓക്സിജൻ കാര്യത്തിലൊക്കെ നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനെല്ലാം കൂട്ടുനിന്നിട്ടുണ്ട്. ഒരു സ്വതന്ത്ര കൗൺസിലർ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പരസ്യമായിട്ട് തന്നെ ചെയർമാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആൾക്കാരാണ്. ഈ കാര്യത്തിൽ ശക്തമായിട്ട് ഇന്നും നാളും ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു സമരം സംഘടിപ്പിക്കും. കോവിഡ് മഹാമാരിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് വലിയൊരു സമരം സംഘടിപ്പിച്ച് ഞങ്ങൾ മിനിസ്റ്റർ തലത്തിൽ ഞങ്ങൾ തന്നെ ബന്ധപ്പെടും. എന്നിട്ട് എത്തിക്കാൻ രീതിയിലാക്കണം. ഇന്ന് നമ്മുടെ ടൗൺ ഹാള് എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കാണ്. അവിടെ ഒരു കോവിഡ് വാക്സിനേഷൻ സെന്റർ ആക്കി എടുക്കാം. നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം 32,000 ചതുശ്ര മീറ്റർ ഉണ്ട്. അത് ഏറ്റെടുത്ത് അതിൽ നമുക്ക് കോവിഡ് വാക്സിനേഷൻ സെന്റർ വെക്കാം. നിരവധി ശാഖകളാക്കി ഒരു 4 വികേന്ദ്രിച്ച് 4 ശാഖകളാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ചാലക്കുടി ജനങ്ങൾക്ക് മുഴുവൻ പേർക്കും വാക്സിൻ ലഭിക്കാവുന്ന രീതിയിലാവും. അതിനുവേണ്ടി ചാലക്കുടി നഗരസഭ ചെയർമാൻ ഇറങ്ങണം. തമ്മിൽ തല്ല് ഒഴിവാക്കിക്കൊണ്ട് ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തില് ഭരണപക്ഷത്തിലെ തല്ലൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മറ്റും ആ കാര്യങ്ങൾക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇതിന് ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളിപ്പോ വെറും താക്കീതായിട്ട് ഇറങ്ങണേ. ഇനി ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങും. നിർത്തുന്നു. നമസ്കാരം.